ഇവിടെ കണ്ട ഇതാണ് പോയിന്റ് ഓഫ് കോൺടാക്ട്, ഇവിടെ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട്, ഇവിടെ ഒരു. ഇത് ഒരേ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജന്റുകളാണ്. ഒരേ വൃത്തത്തിലേക്ക് പുറത്തുള്ള ഒരേ ബിന്ദുവിൽ നിന്നും വരയ്ക്കുന്ന രണ്ട് തൊടുവരകളാണ് ഇത് രണ്ടും. ഇവ രണ്ടും അപ്പോൾ ഒരേ നീളമായിരിക്കും. അതായത് ഇത് എയും ബി സി, എ ഡി ഇ എഫ് എന്നാണെങ്കിൽ എ ബി ഈക്വൽ ടു എ ഡി ആയിരിക്കും. കാരണം എന്താ, ഇത് രണ്ടും ഒരേ ലെങ്ത് ആണ്. എ ബി ഈക്വൽ ടു എ ഡി ആണ് അല്ലെ, എ ബി ഈക്വൽ ടു എ ഡി ആണ്. അല്ലെങ്കിൽ ഇ ഡി ഈക്വൽ ടു ഇ ഡി ഈക്വൽ ടു ഇ എഫ് ആണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇനി ഞാനതിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എ ബിയെ ഞാൻ എക്സ് എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എ ഡിയും എന്താണ്, ദാറ്റ് മസ്റ്റ് ബി എക്സ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇനി അപ്പോൾ ഈ ലെങ്ത് എത്രയാ? ഫോർ മൈനസ് എക്സ് ആണ്. കാരണം എന്താ, ഇത് ടോട്ടൽ എ സി എന്ന് പറയുന്നത് നാലാണ്, ഇത് എക്സ് ആണെങ്കിൽ ബാക്കി എത്രയാ? ഫോർ മൈനസ് എക്സ് ആണ്. പക്ഷേ സി ബി ഈക്വൽ ടു സി എഫ് ആണ്. സോ ദിസ് ഇസ് ഓൾസോ ഫോർ മൈനസ് എക്സ്. അങ്ങനെ എനിക്ക് എഴുതാം ഇതിനെ, ഇതിനെ ഫോർ മൈനസ് എക്സ് എന്ന് എഴുതാം. ഈ ലെങ്ത് മൊത്തത്തിൽ ഏഴാണ്, എ ഇ എന്ന് പറഞ്ഞിട്ട്. ഇത് എക്സ് ആണെങ്കിൽ എനിക്ക് എന്താ എഴുതാം, ഇത് സെവൻ മൈനസ് എക്സ് ആണ്. ഈ ഭാഗം ഡി ഇ എന്ന് പറയുന്നത് സെവൻ മൈനസ് എക്സ് ആണ്. ഇത് എക്സും ഇത് സെവൻ മൈനസ് എക്സും ആണ്. അപ്പോൾ ഇ ഡി ഈക്വൾ ടു ഇ എഫ് ആയതുകൊണ്ട് എന്തായി, ഇ എഫ് എന്ന് പറയുന്ന നീളത്തെയും എനിക്ക് സെവൻ മൈനസ് എക്സ് എഴുതാം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായി, എനിക്ക് വേണ്ട ബേസിക് കാര്യങ്ങളായി. ഇനി ഒന്ന് നോക്കി നോക്കൂ, ഇവിടെ എക്സ് എക്സ് അല്ലെ, ഈ ടോട്ടൽ ലെങ്ത് നാലാന്ന് എനിക്കറിയാം. കാരണം എന്താ, എക്സ് പ്ലസ് ഫോർ മൈനസ് എക്സ്. ഈ ടോട്ടൽ ലെങ്ത് ഏഴാന്ന് എനിക്കറിയാം, എക്സ് പ്ലസ് സെവൻ മൈനസ് എക്സ്. ഇവിടെ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, ഫൈവ് കിട്ടണം. പക്ഷെ ആ വേരിയബിളുകൾ കിടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എന്താ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഫൈവ് അല്ല കിട്ടുന്നത്. അപ്പം എന്തായി, എക്സ് സോൾവ് ചെയ്യാൻ എനിക്ക് അത് ഉപയോഗിക്കാം. സോ ഫോർ മൈനസ് എക്സ് പ്ലസ് സെവൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്, ഫൈവ് ആയിരിക്കണം. എക്സിനെ ഒരുമിച്ച് കൂട്ടി സെവനും ഫോറും ഒരുമിച്ച് കൂട്ടി ഇലവൻ മൈനസ് ടു എക്സ്. മൈനസ് എക്സ് പറഞ്ഞാൽ മൈനസ് ടു എക്സ് ആണ്, ഇസ് ഈക്വൾ ടു ഫൈവ്. എക്സിന് ഈ വശത്തേക്കും ഫൈവിന് ഈ വശത്തേക്കും ഞാൻ കൊണ്ടുവരുമ്പോൾ വാട്ട് ഐ ക്യാൻ റൈറ്റ് ഇസ് ടു എക്സ് ഇസ് ഈക്വൽ ടു അല്ലെ, ടു എക്സ് ഇസ് ഈക്വൽ ടു ഇലവൻ മൈനസ് ഫൈവ് വിച്ച് ഇസ് സിക്സ്, ഓർ അതർ എക്സ് ഇസ് ഈക്വൽ ടു സിക്സ് ഡിവൈഡഡ് ബൈ ടു. ഈ രണ്ടിനും ഈ വശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ ടു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാ, ഐ ഗെറ്റ് ത്രീ. ഇനി എനിക്ക് എല്ലാം എഴുതാം. കാരണം എന്താ, ഇത് ഈ ദൂരം എന്ന് പറയുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ ആണെന്ന് എനിക്ക് കിട്ടി, ഈ ദൂരം എന്ന് പറയുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. സോ ഇത് എത്ര ആയിരിക്കും, സെവൻ മൈനസ് ത്രീ ഫോർ. അപ്പം ഇതും എത്ര ആയിരിക്കണം, ഫോർ ആയിരിക്കണം. ഈ നീളം എന്ന് പറയുന്നത് നാലായിരിക്കണം. ഇനി ഈ നീളം എത്ര ആയിരിക്കും, ഫോർ മൈനസ് ത്രീ വൺ യൂണിറ്റ്. അപ്പോൾ ഈ നീളവും വൺ ആയിരിക്കണം. അപ്പോൾ വൺ പ്ലസ് ഫൈവ്, വൺ പ്ലസ് ഫോർ ഫൈവ് കിട്ടി, ത്രീ പ്ലസ് ഫോർ സെവൻ കിട്ടി, ത്രീ പ്ലസ് വൺ ഫോർ കിട്ടി. ഇതൊക്കെ ഒരേ നീളം, ഇത് വൺ വൺ ആണ്, ഇത് ത്രീ ത്രീ ആണ്, ഇത് ഫോർ ഫോർ ആണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു.